കാര്യം എം എം അക്ബറും ക്രിസ്ത്യൻ പുരോഹിതന്മാരും തമ്മിൽ നടന്ന ഒരു സംവാദം. ആ സംവാദത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ദൈവികത അത് തെളിയിച്ചു കൊടുത്തു. ക്രിസ്ത്യൻ പാതിരിമാർ അള്ളാഹുവിന്റെ റസൂലിന്റെയും ഖുർആനിന്റെയും പേരിൽ ഉന്നയിച്ച ആരോപണങ്ങളെ പൊളിച്ച് കയ്യിൽ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലാണെന്നും വിഗ്രഹത്തെ ആരാധിച്ചു എന്നും ഖുർആനിലുണ്ട് എന്ന് പാതിരിമാർ പറഞ്ഞു. എം എം അക്ബറും സദസ്സും കയ്യോടെ പിടികൂടി അത് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ സമയത്ത് പൗരോഹിത്യം നടത്തുന്ന വെപ്രാളം വാദപ്രതിവാദത്തിൽ ഇവര് ആ ഈ ജാതി സക്കാഫിമാരൊക്കെ നമ്മളെ മുമ്പട്ട കളിക്കുന്ന കളി ഉണ്ടല്ലോ, അതേ കളി തന്നെ ഇവര് കളിക്കുന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ആയത്ത് കാണിച്ചാൽ മതി, മുഹമ്മദ് നബി പിന്നെ നരകത്തിൽ വീണു എന്ന് പറഞ്ഞ ആയത്തും അതേപോലെ വിഗ്രഹാരാധന നടത്തി എന്ന് പറഞ്ഞ ആയത്തും രണ്ടായത്ത് കാണിച്ചു. ഞാൻ റെഫർ ചെയ്തെടുക്കണം, മുഹമ്മദ് നബി വിഗ്രഹാരാധന നടത്തിയ സാറ് പറഞ്ഞു ആ കാര്യം, അദ്ദേഹമല്ല സാറ് പിന്നെ പറയട്ടെ. അക്ബർ സാഹിബിന്റെ 12 വിഷയങ്ങളാണ് ഞാൻ ഈ ആൻസർ ചെയ്ത്, അല്ലാതെ ഞാൻ ആ ബുക്ക് റെഫർ ചെയ്തിട്ടേ ഇല്ല. നരകത്തിൽ വീഴുമെന്ന് സാറ് പറഞ്ഞല്ലോ, നിങ്ങൾ ബുക്ക് വിടുക, സാറ് പറഞ്ഞാൽ മതി. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. ബുക്ക് വിടുക, ഞാൻ അക്ബർ സാഹിബിന്റെ പുസ്തകത്തിന്റെ വിളിച്ചതില്ല. നിങ്ങൾ പറഞ്ഞേ കള്ളമാണെന്ന് മനസ്സിലായില്ല. ഒരു നിമിഷം, ഇവിടെ ബുക്ക് അല്ല വിഷയം, ബുക്ക് പിൻവലിച്ചു സാറ് പറഞ്ഞതിന്റെ പേര്, ബുക്ക് പിൻവലിച്ചു. പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത് ആയത്തിലുണ്ട് സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനിലും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമില്ല, ഏതായത്തിലുണ്ട്? ഇപ്പൊ ഇരുന്നു പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്താൽ തയ്യാറാണ്. വേണോ? വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്, എനിക്ക് പ്രിപ്പറേഷൻ. അത് പിന്നീടൊരവസരത്തിലാകട്ടെ. അല്ല, അത് അങ്ങനെ ഒരു നിരീക്ഷണം പിന്നെ മറ്റു പല ചർച്ചകളിലേക്ക് നീണ്ടുപോകും. ഞാനതിലൊരു ചെറിയ ഇടപെടൽ നടത്തണം. ബഹുമാനായ തോട്ടരാജ ശേഖർ സാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ തിരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാല്ലാഹ് ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജ ശേഖരൻ സാറ് അറിയിക്കുക, അദ്ദേഹം അതിൽ ഒരു ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ പ്രൂത്തിൻ്റെ പ്രസിദ്ധീകരണമായ സ്നേഹ സംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല, തരേണ്ട, സത്യം ഇല്ല, ഖുർആനിലില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളല്ലേ ഇതിനകത്തുണ്ട്. ആ സാധനങ്ങൾ എല്ലാം ഖുർആനിൽ നോക്കി എഴുതിയതാണ്. അതിനകത്ത് വചനം എടുത്തോളൂ, യാതൊരു പ്രശ്നമല്ല. നിച്ചിന്റെ പ്രവർത്തകൻ ആ രീതിയിലുള്ള ടെക്നിക്കൊന്നും വേണ്ട, ഈ ഡിബേറ്റിന്റെ ടെക്നിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഞാനിന്ന് പ്രസന്റ് ചെയ്തത് ഇതിൽ നിന്നാണ്. ഇതിൽ നിന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഏതാ നിങ്ങൾ പറയുന്ന പോലും എനിക്ക് മനസ്സിലായില്ല. ഈ ബഹളം എല്ലാം കൂടെ വെക്കുന്നത് തന്നെ അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നും നിങ്ങൾക്ക് പരാതിയില്ലെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ധാരാളമുണ്ട് എങ്കിലും ഇതൊന്ന് 5 പ്രാവശ്യം പരാമർശിച്ചു സാറ്. ഇത് 5 പ്രാവശ്യം പരാമർശിച്ചതിന് പേരിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് ഡിബേറ്റിന് വേറെ ടെക്നിക്കാ. എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു ആയത്തുകൾ മാറ്റിയതാണ്, അതാണ് എന്റെ വിഷയം. ഇവിടുത്തെ വിഷയം അതാ, പരിശുദ്ധ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം. ആ വിഷയമാണ് നമ്മൾ, അതിൽ രണ്ടെണ്ണമാണുള്ളത്. രണ്ടെണ്ണം സ്റ്റേജിൽ നിന്ന് വന്ന് രണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നു. 1 16:58 അതില്ലാന്ന് സമ്മതിച്ചു. രണ്ടാമത്തെ ആണ് ഇപ്പൊ തെരഞ്ഞു.
തെരയാണ്, സഖാഫിമാര് തെരയണ മാതിരി തെരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉന്നയിക്കപ്പെട്ട രണ്ട് ആരോപണങ്ങൾ, ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ വീഴുമെന്ന് ഖുർആനിലുണ്ട് എന്ന് ഈ രണ്ട് ആയത്തുകൾ അഞ്ച് പ്രാവശ്യം അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞത് കേൾപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ കടലാസ് തിരിച്ചും മറിച്ചും ഇടുക എന്നല്ലാതെ വായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ സംവാദത്തിൽ നടന്നതാണിത്. അറബി പയ്യനെന്ന് അക്ബർ പറഞ്ഞ ആ സംവാദത്തിൽ അറബി പയ്യൻ എന്ന പ്രയോഗം അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി നടത്തിയതാണോ? അല്ല, മറിച്ച് സാധാരണയായി ചെറുപ്പക്കാരൻ എന്ന് പറയാറുള്ളത് പോലെ, ബാലൻ എന്ന് പറയാറുള്ളത് പോലെ പറഞ്ഞു എന്നത് മാത്രം. എന്നിട്ടോ ആ സംവാദം ഏതാണ്ട് 6 മണിക്കൂറോളം നീണ്ടു നിന്ന സംവാദം ഉച്ചവരെ ബൈബിളിന്റെ ദൈവികതയെ കുറിച്ച് ചർച്ച ചെയ്തു. ബൈബിളിന്റെ ദൈവികത നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ കടത്തിച്ചേർക്ക് കൂട്ടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും പൗരോഹിത്യത്തിന് മുമ്പിൽ തെളിയിച്ചു കൊടുത്തു. അതിനുശേഷം വിശുദ്ധ ഖുർആനിന്റെ ദൈവികത ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ആ പരിപാടിയിൽ ഈ 6 മണിക്കൂർ നീണ്ടു നിന്ന പരിപാടി, ആ പരിപാടി കണ്ടപ്പോ നമ്മളെ സഖാഫിമാർക്ക് കിട്ടിയത് ഇതാ ഒരു അറബി പയ്യൻ എന്ന പ്രയോഗം. ആലോചിച്ചോക്കുങ്ങള്, 6 മണിക്കൂർ നീണ്ടു നിന്ന പരിപാടിയിൽ സഖാഫിമാർക്ക് കിട്ടിയത് എന്താ? അറബി പയ്യൻ എന്ന ഒരു പ്രയോഗം. എന്നിട്ട് അത് പൊക്കിപ്പിടിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തെയും MM അക്ബറിനെയും ഇടിച്ചു താഴ്ത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, ഈ സംവാദത്തിൽ മോഡറേറ്ററായ ഒരു അമുസ്ലിം സഹോദരനുണ്ട്, തോട്ടം രാജശേഖരൻ. എഴുത്തുകാരനും പ്രസംഗകനും ഒക്കെയായ, സാംസ്കാരിക നായകനൊക്കെയായ തോട്ടം രാജശേഖരൻ. അദ്ദേഹം ഈ പരിപാടി നടത്തിയപ്പോ, ഈ പരിപാടി കഴിഞ്ഞപ്പോ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമുണ്ട്. അതിന്റെ വൈകാരികതയോടുകൂടി നിങ്ങളതൊന്ന് കേട്ടു നോക്കുക. 40-45 വർഷമായി പ്രസംഗവും മറ്റു പരിപാടികളുമായി കേരളത്തിലൊക്കെ നടക്കുന്നയാളാണെങ്കിലും ശ്രീമാൻ അക്ബർ ഇവിടെ പ്രദർശിപ്പിച്ച ആ ക്ഷമയും ഉത്സാഹവും ആ ഒരു സ്ഥിരപ്രജ്ഞയും തളരാത്തയുള്ള ഈ സംസാരവും എന്നെ വളരെ അത്ഭുതപ്പെടുത്തി സത്യത്തിൽ. കാരണം ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. ഈ 6 മണിക്കൂറിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറിയില്ല, ആശയങ്ങൾക്ക് പതർച്ചയുണ്ടായില്ല, വികാരങ്ങൾക്ക് തീ പിടിച്ചതുമില്ല. വളരെയധികം, ഞാനിത് സാധാരണഗതിയിൽ ഞാൻ ഒരു മുഖസ്തുതി പറഞ്ഞ് ശീലമുള്ള ആളല്ല, പക്ഷേ അക്ബറുടെ ആ വളരെ സമർപ്പിതമായ ആ ഒരു അവതരണം വളരെ വിജ്ഞേയവും വളരെ ആകർഷകവുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട വർഗീസ് സാറും പിന്നെ ജെയിംസ് സാറിന് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ ആശയങ്ങളുള്ള തള്ളിച്ച വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ പതർച്ച ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും, സത്യം പറഞ്ഞാൽ അത് ഈ ഞാനത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പടച്ച അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, പരലോകത്തെ അംഗീകരിക്കാത്ത, മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ലാത്ത ആ സംവാദം കേട്ട ഒരു ഹൈന്ദവ സഹോദരന്റെ വിലയിരുത്തലാണ്. ആ മാന്യത പോലും നമ്മുടെ അഹ്സനിമാരും സഖാഫിമാരും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കൂ. ഇനിയോ, ഇനി MM അക്ബറിനെ കുറ്റം പറയാൻ ഇവർക്കെന്ത് അവകാശമാണുള്ളത്? അതുകൂടി നമ്മൾ ആലോചിക്കണം. അറബി പയ്യൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തോന്നിവാസമാണെന്ന് പറഞ്ഞ ആരെപ്പറ്റിയാ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് അഹസനി വികാരം കൊണ്ടത് കേട്ടില്ലേ? എന്നാൽ ഈ അഹസനിയുടെ നേതാവായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ AP അബ്ദുൽ ഹക്കീം സഖാഫി അസ്ഹരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത് എന്താ? അതുകൂടി ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഷ്ഖ്, ഇഷ്ഖോ മഹബ്ബത്ത്. ഓ റസൂൽ, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. അലൈഹി സ്വലമയെ വിളിച്ചിട്ട് പറയാണ്, നീ മരിച്ചിട്ടില്ല, നീ മറഞ്ഞിട്ടില്ല, നീ ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇതിനെപ്പറ്റി എന്താ അഹസനി പറയാം?
എം എം അക്ബർ മലയാളത്തിൽ ചെറുപ്പക്കാരൻ എന്ന്, ബാലൻ എന്ന്, അതേപോലെ തന്നെ യുവാവ് എന്നൊക്കെ അർത്ഥമുള്ള പയ്യൻ എന്ന ഒരു പദപ്രയോഗം നടത്തിയത് കൊണ്ട് എം എം അക്ബർ പറഞ്ഞത് തോന്നിവാസമാണെങ്കിൽ മനഃപൂർവം എം എം അക്ബറിന് വേണമെങ്കിൽ അത് തിരുത്താം. അദ്ദേഹം ന്യായീകരിച്ച് പറഞ്ഞതല്ല, പയ്യൻ എന്നതിന് പകരം ചെറുപ്പക്കാരൻ എന്ന് പറയാം. ഇവിടെ ഈ സഖാഫി പറഞ്ഞതോ മനഃപൂർവമാണ്. മലയാളത്തിൽ അങ്ങനെ അർത്ഥം പറഞ്ഞാൽ കോപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ എന്ന് വിളിക്കുന്നു. ഇത് പറഞ്ഞു നടക്കുന്ന, ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാണ് മുജാഹിദികളെ പറ്റി പറയുന്നത്. മുജാഹിദികൾ റസൂലിനെ ആദരിക്കുന്നില്ല. ഇനിയോ മുജാഹിദികളെ പറ്റിയുള്ള വേറൊരു ആരോപണം എന്താ? മുജാഹിദികൾ തെറി പറഞ്ഞു കളഞ്ഞൂന്ന. സെയിൻ സലഫി നാദാവരത്തെ പേരോടിനെ തെളിവ്